ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ എങ്ങനെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ റിമൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളാണ് എടുക്കുന്നത് ഞാൻ കുറച്ച് കോഫി പൗഡർ എടുത്തിട്ടുണ്ട് ഇത് ഭയങ്കര നൈസായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നത് തേനാണ് ഒരു സ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ എടുക്കുന്നത് ഞാൻ എള്ളെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലീവ് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് മൂന്ന് ഡ്രോപ്സ് നാരങ്ങനീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം ഇത് ഒരുപാട് ലിക്വിഡ് ഫോമിൽ നമുക്ക് കിട്ടേണ്ട അത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇത് ഓയിലി സ്കിന്നുള്ളവർക്കും ഡ്രൈ സ്കിന്നുള്ളവർക്കൊക്കെ ഒരുപോലെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇത് കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത് ആദ്യം നമുക്ക് ഫേസ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം ഞാൻ ആദ്യം ഫേസ് വാഷ് ഉപയോഗിച്ചൊന്ന് മുഖം കഴുകിയിരുന്നു അതിനുശേഷം പച്ചപ്പാലാണ് പച്ചപ്പാൽ ഉപയോഗിച്ച് ഒരു കോട്ടൺ എടുത്തിട്ട് ഞാൻ നന്നായിട്ട് ഫേസ് മുഴുവൻ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് സ്റ്റീം ചെയ്യാം അപ്പോൾ സ്റ്റീം ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം ഒരു ടൗലെടുത്തിട്ട് ചൂടുവെള്ളത്തിലൊന്ന് മുക്കിയിട്ട് അത് നമുക്ക് ഫേസിലൊന്ന് പിടിച്ചു കൊടുക്കാം എവിടെയാണോ കൂടുതൽ ബ്ലാക്ക് ഹെഡ്സ് ഉള്ളത് അവിടെ വേണം നമുക്കൊന്ന് കൂടുതൽ പിടിക്കാനായിട്ട് അപ്പോൾ ഒരു 4-5 മിനിറ്റ് നേരം നമുക്കിങ്ങനെ ഒന്ന് പിടിച്ചുകൊണ്ടിരിക്കാം ഇനി നമുക്ക് ഫേസ് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യാം ഇത് ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 തവണ മാത്രമാണ് നമ്മൾ സ്ക്രബ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഈ ബ്ലാക്ക് ഹെഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫേസിലും അല്ലെങ്കിൽ കഴുത്തിലൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്ന ചെറിയ ബംസാണ് ഇത് ബ്ലാക്ക് കളറിലാണെങ്കിൽ വൈറ്റ് കളറിലായിരിക്കും ഇരിക്കുന്നത് ഈ ചെറിയ കുഞ്ഞു കുഞ്ഞു കുത്തു പോലെയൊക്കെ കാണുമല്ലോ ഈ ചെറിയ മുഖക്കുരു പോലെയൊക്കെയാണ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതുള്ളോടും നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കണ്ണിന് ചുറ്റും നമ്മൾ ഇത് സ്ക്രബ് ചെയ്യാൻ പാടില്ല കേട്ടോ ഞാനെപ്പോഴും പറയുന്നത് കണ്ണിന് ചുറ്റും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ് അതുകൊണ്ട് നമ്മൾ കണ്ണിന് ചുറ്റും സ്ക്രബ് ചെയ്യാൻ പാടില്ല ഇത് കൂടുതൽ എവിടെയാണോ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ളത് അവിടെയാണ് നമ്മൾ കൂടുതൽ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യേണ്ടത് ഒരു 3-4 മിനിറ്റ് നേരം നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യാം ഇനി ഫേസ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു ടൂൾ ഉപയോഗിച്ച് നമുക്ക് കളയാട്ടോ ഇത് നമുക്ക് മിക്ക ഷോപ്പിൽ നിന്ന് തന്നെ മേടിക്കാനായിട്ട് കിട്ടും ഇത് 10 രൂപ എന്തോ മറ്റാണ് ഉണ്ടായിരുന്നുള്ളൂ ചീപ്പായിട്ടുള്ള ഒന്നാണ് അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് കളയാം എനിക്ക് ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല ഓൾറെഡി ഞാൻ സ്ക്രബ് ചെയ്തപ്പോൾ തന്നെ ഉണ്ടായിരുന്നത് നന്നായിട്ട് പോയിരുന്നു അപ്പോൾ അത് ഈ ചുണ്ടിൻ്റെ താഴെയും മൂക്കിലും ചുണ്ടിൻ്റെ സൈഡിലൊക്കെയാണ് കൂടുതലും എല്ലാവർക്കും തന്നെ ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു ചൂടില്ലാത്തവർക്കാണെങ്കിൽ ഇങ്ങനെയൊരു ടൗലെടുക്കാം ടൗലെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തുടച്ചു കൊടുക്കാം സ്ക്രബ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കാം ഇനി ലാസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ എന്താണ് യൂസ് ചെയ്യുന്നത് അത് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഫേസ് നന്നായിട്ട് ക്ലിയർ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു